ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ടേസ്റ്റി ഗപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പലതരം ബിരിയാണികളെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ബിരിയാണി ആയിട്ടാണ് അപ്പോൾ നമ്മൾ സാധാരണ വ്യത്യസ്തമായിട്ട് നമ്മൾ ഇടിയപ്പം നിങ്ങൾ തമ്നില് കണ്ടു കാണും നമ്മൾ ഇടിയപ്പം വെച്ചിട്ട് മീൻ നമ്മൾ ഈ ചെമ്മീൻ സ്റ്റഫ് ചെയ്തിട്ടുള്ളൊരു ബിരിയാണിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് പുതിയൊരു അനുഭവമായിരിക്കും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ക്ലീൻ ചെയ്തിട്ട് ചെയ്തിരിക്കുന്ന പ്രോൺസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ മസാലയൊക്കെ പുരട്ടി ഇതിനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിനാവശ്യമായിട്ട് ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു നാരങ്ങയുടെ പകുതി നീരും ചേർത്ത് നമ്മളിതിനെ നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ നമ്മൾ മാറ്റി വയ്ക്കണം ഈ വാരേറ്റ് ചെയ്ത പ്രോൺസ് നമുക്ക് മാറ്റി മാറ്റിവെക്കാവുന്നതാണ് അടുത്തായി നമ്മൾ മസാല ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിനായിട്ട് ഒരു ചട്ടി ചൂടാക്കിയിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ടതിന് ശേഷം കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊട്ടിക്കുക അതിലേക്ക് ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഗ്രാം സവാള നല്ല കനം അരിഞ്ഞത് അതായത് ഏകദേശം അഞ്ച് സവാളയോളം വരും അത് ചേർക്കുക അതുകൂടാതെ കൂടാതെ എട്ട് ചെറിയുള്ളി ഏകദേശം നാൽപ്പത്തഞ്ച് ഗ്രാമോളം ഉണ്ടാവും അതരിഞ്ഞാൽ കൂടി നമ്മൾ ചേർത്ത് ചെറുതീയിൽ നല്ലപോലെ വഴറ്റി കൊടുക്കുക ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒന്നര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ച് അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും അല്പം വ്യത്യാസം വരുത്താവുന്നതാണ് ഇതിന് ശേഷം ഏകദേശം പതിനഞ്ച് മിനിറ്റോളം സവാള വഴറ്റി കഴിയുമ്പോൾ സവാളയുടെ കളർ അല്പം മങ്ങി വരുന്നതാണ് അന്നേരത്ത് നമുക്ക് പത്തല്ലി വെളുത്തുള്ളി അതായത് ഏഴ് ഗ്രാം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരിഞ്ച് നീളമുള്ള ഒരു കഷ്ണം ഇഞ്ചി അതായത് പതിനഞ്ച് ഗ്രാമോളം ഇഞ്ചി ജൂലിയനായിട്ട് കട്ട് ചെയ്തതും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക ഏകദേശം രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നാല് പച്ചമുളക് ഏകദേശം പതിമൂന്ന് ഗ്രാമോളം പച്ചമുളക് നിങ്ങൾക്ക് ചെറിയതായിട്ട് സ്ലൈസ് ചെയ്തോ അതോ ചോപ്പ് ചെയ്തോ ഉപയോഗിക്കാം അത് ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കുക ഇതും രണ്ട് മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് അതായത് അറുപത്തഞ്ച് ഗ്രാമോളമുള്ള ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് തക്കാളി അത്യാവശ്യം വെന്തുടഞ്ഞ് പച്ചവണമൊക്കെ മാറി തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേരുവകൾ ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ വഴറ്റുക ഈ ഗരം മസാലയുടെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങക്ക് സെർച്ച് ചെയ്യാവുന്നതാണ് പിന്നെ പുതിയതായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ മെഷർമെൻറ്റ് കപ്പെല്ലാം നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കി വേണം ഈ റെസിപ്പി ചെയ്യാനായിട്ട് ഈ മസാല നല്ലപോലെ മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ തൈര് നല്ല കട്ടിയുള്ള തൈര് ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ച് മിക്സ് കൊടുത്തേണ്ടിരിക്കുക ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരക്കപ്പ് ഒന്നാം ഒന്നാം പാൽ തേങ്ങാ പാൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ അതിനുശേഷം നല്ലപോലെ യോജിപ്പിച്ച് നല്ല തിക്ക് ഗ്രേവിയാക്കി നമ്മളിതിനെ മാറ്റിയെടുക്കുന്നതാണ് അത്യാവശ്യം വേണ്ട ജലാംശമൊക്കെ മാറ്റിക്കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് മാരിനേറ്റ് വച്ചിരിക്കുന്ന പ്രോൺസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നമ്മളിത് ഇടിയപ്പത്തിൻ്റെ അകത്ത് വെക്കുന്നതുകൊണ്ട് നമുക്കധികം വാ വെള്ളത്തിൻ്റെ അളവ് പാടില്ല അതുകൊണ്ടിട്ടാണ് മാക്സിമം ഗ്രേവി ഡ്രൈ ആക്കിയിട്ട് നമ്മൾ ഈ പ്രോൺസ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഈ പ്രോൺസ് ഏകദേശം ഏഴ് മിനിറ്റോളം ഞാൻ കുക്ക് ചെയ്തു അധികം ഓവർ കുക്ക് ചെയ്താൽ പ്രോൺസിൻ്റെ ടെക്സ്ചറിനെ അത് ബാധിക്കുന്നതാണ് പ്രോൺസ് പാകമായി കഴിയുമ്പോൾ ഞാൻ ഇതിലേക്ക് നാല് ഗ്രാം പുതിനേലയും ആറ് ഗ്രാം കൊറിയാൻ ലീഫ്സും ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങളുടെ അളവിനുസരിച്ച് നിങ്ങൾക്കിതിൽ മാറ്റം വരുത്താവുന്നതാണ് ഇത് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കാവുന്നതാണ് അടുത്ത ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് അരക്കിലോ അരിപ്പൊടി നല്ല നൈസ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ചേർത്ത് നല്ലപോലെ കുഴച്ച് പരുവപ്പെടുത്തി എടുക്കുക നല്ലപോലെ കുഴച്ചെടുത്ത മാവിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് വീണ്ടും ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കുക അടുത്ത ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് എടുത്ത് നമ്മൾ ആവശ്യത്തിന് നിറച്ച് കൊടുക്കുക ഇവിടെ ഞാൻ ഒരു പരുത്തിയിലുടെ മേളിലേക്കാണ് ഇടിയപ്പത്തിൻ്റെ മാവിടുന്നത് കാരണം ഇഡലിത്തട്ടിൻ്റെ അച്ച ചെറുതായത് കൊണ്ട് നമുക്ക് ഇടിയപ്പത്തിൻ്റെ ആ ഒരു ഷേപ്പ് പൂർണ്ണമായിട്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇലയുടെ മേളിൽ ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം നമുക്ക് വലുപ്പവും കിട്ടും അപ്പോൾ ഒരു ലെയർ നമ്മൾ ഇതിൻ്റെ മേളിൽ ഇങ്ങനെ വിരിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മസാല അതായത് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് നമ്മളിതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് മസാല നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവിൻ്റെ മേളിൽ നിറച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഇടിയപ്പത്തിൻ്റെ മാവ് ഒന്നും കൂടി ഇതിൻ്റെ മേളയിൽ ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ഇടിയപ്പം ചെമ്മിൻ ബിരിയാണിയുടെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് നോക്കാവുന്നതാണ് ചൂടായി വെച്ചിട്ട് വന്നിരിക്കുന്ന ഇടയിൽ തട്ടിലേക്ക് നമ്മൾ ഇടിയപ്പം ഫില്ല് ചെയ്ത് ഇടിയപ്പത്തിന് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് നമ്മൾ ഇതിലേക്ക് എടുത്തു വെച്ച് കൊടുക്കുക അത്യാവശ്യം നല്ല തീയിൽ മൂടി വെച്ച് പത്ത് മിനിറ്റോളം വേവിച്ചതിന് ശേഷം നമ്മുടെ ഇടിയപ്പം ചെമ്മൻ ബിരിയാണി റെഡി ആയിരിക്കുകയാണ് ഈ ഒരു പ്രിപ്പറേഷനിൽ റേത്തെയോ പിക്കിളോ അങ്ങനെ മറ്റ് ബിരിയാണികൾ കഴിക്കുന്നതു വസ്തുക്കളൊന്നുമില്ല ഇതിലേക്ക് നല്ല ചൂടുള്ള ബിരിയാണി ഇടിയപ്പത്തിൻ്റെ മേളിലേക്ക് നമ്മൾ ഈ ഒരു ഇച്ചിരി നെയ്യ് പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ചൂടോടെ തന്നെ ഇത് കഴിക്കാവുന്നതാണ് വേറെ ഫ്രൈഡ് അനിയനോ അങ്ങനെയുള്ള മറ്റു ഘടകങ്ങളൊന്നും നമ്മളിതിൽ ആവശ്യമില്ല മറ്റു ബിരിയാണികൾ വെച്ച് നോക്കുമ്പോൾ ഓയിലിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗമൊന്നും ഇതിലില്ല സ്റ്റീം ചെയ്തിട്ടുള്ള കുക്കിംഗ് എല്ലാം കൊണ്ടും വളരെ നല്ലൊരു അനുഭവമായിരിക്കും അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ് ആൻഡ് മാക്സിമം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു